പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച LDC ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നല്ല കിടുക്കാറ്റ് ചോദ്യങ്ങളാണ് നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരള വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980 കേരള വനസംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഏത് വർഷമാണ്? 1980 കേരള വനസംരക്ഷണ നിയമം നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റി. ആരാണ്? റോബർട്ട് വൈറ്റി. സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ്റെ പേര് ഏതാണ്? റോബർട്ട് വൈറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഈ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. PSC ക്വസ്റ്റ്യൻ ആണ്, ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? അപ്പം ദേവികുളം താലൂക്ക് ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ല. സെറ്റ് അല്ലേ? അപ്പം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി. ഈ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, പരിണാമത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് സൈലന്റ് വാലിയാണ്. പരിണാമത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലിക്ക് ബഫർ സോൺ പ്രഖ്യാപിച്ച വർഷം, സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007 PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് പഠിച്ചത്? പരിണാമത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ഓക്കെ അല്ലേ? ഇനി ഈ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന സിംഹവാലം കുരങ്ങുകളാണ്. ഈ സൈലന്റ് വാലി സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താണ്? ആ സൈലന്റ് വാലിയിലെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. ഓക്കെ അല്ലേ? അപ്പം PSC ചോദ്യമാണ്, സൈലന്റ് വാലിയിൽ സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ഉത്തരം? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. ഓക്കെ അല്ലേ? ഇനി കേരളത്തിൻ്റെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൻ്റെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. തെന്മല കൊല്ലം. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഓക്കെ അല്ലേ? അപ്പം 2008 February 22 തെന്മല ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നിലവിൽ വന്നത്. ഏത് വർഷം? 2008 February 22. ഓക്കെ അല്ലേ? ഇനി നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ, മഗ്ഗർ മുതലകൾ, വെള്ളക്കാട്ടുപോത്ത് എന്നിവയെ കാണപ്പെടുന്ന സംരക്ഷിത മേഖലയാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പം നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ, മഗ്ഗർ മുതലകൾ, വെള്ളക്കാട്ടുപോത്ത് എന്നിവ കാണപ്പെടുന്ന സംരക്ഷിത മേഖലയാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഈ ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ഇടുക്കിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാറാണ്. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് എന്താണ്? എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് എന്താണ്? എന്താണ് SCH റോബിൻസൺ ആണ്. ആരാണ്? SCH റോബിൻസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്, തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. നെക്സ്റ്റ്, കേരളത്തെ തമിഴ്നാട്ടിലെ നീലഗിരിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം. ഇതാണ് കർക്കൂർ ചുരം. കേരളത്തെ തമിഴ്നാട്ടിലെ നീലഗിരിയും നീലഗിരിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്?
കർക്കൂർ ചുരം. എങ്കിൽ ഇന്ത്യയുടെ ഏല തലസ്ഥാനം കാർഡമൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബോഡി നായ്ക്കന്നൂർ. ഇന്ത്യയുടെ ഏല തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ബോഡി നായ്ക്കന്നൂരാണ്. എങ്കിൽ കേരള ഹൈക്കോടതിയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ പറയണം, അത് മംഗളവനം വന്യജീവി സങ്കേതമാണ്. കേരള ഹൈക്കോടതിയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം. ഓക്കെ അല്ലേ? ഇനി റെഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം. ഈ മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. എവിടെയാണ്? കോഴിക്കോട്. അപ്പം റെഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. ഈ മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ഓക്കെ അല്ലേ? ഇനി 2020 നിലയിൽ വന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അപ്പം കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2020. ഈ കരിമ്പുഴ വന്യജീവി സങ്കേതം നിലയിൽ വന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ല. ഇനി കരിമ്പുഴയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മൂക്കുറുത്തി ദേശീയോദ്യാനം. ഇനി കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഈ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എവിടെയാണ്? എറണാകുളം ജില്ല. അപ്പം കേരളത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. ഈ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാറാണ്. എങ്കിൽ നെക്സ്റ്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ഏത് വർഷമാണ്? 1983 ആണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്. നെക്സ്റ്റ്, കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അത് ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. ഇനി ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി. കടലുണ്ടിയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന്. നെക്സ്റ്റ് ആണ്, ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? ഗവി മ്യൂസിയം, പത്തനംതിട്ട. നെക്സ്റ്റ്, മൃഗങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലയിൽ വന്ന സ്ഥലമാണ് പാലോട്. എന്താണ് ക്വസ്റ്റ്യൻ? മൃഗങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലയിൽ വന്ന സ്ഥലമാണ് പാലോട്, തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഗോവ എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പാപനാശം. എവിടെയാണ്? വർക്കല. അപ്പം കേരളത്തിലെ ഗോവ എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പാപനാശം. എവിടെയാണ്? വർക്കലയിലാണ്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജാണ് കുമ്പളങ്ങി. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ചെറുതോണി. ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ബാണാസുര സാഗർ ഡാം, വയനാട്. എവിടെയാണ്? ബാണാസുര സാഗർ ഡാം വയനാട്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ബാണാസുര സാഗർ ഡാം വയനാട്. ഇനി ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനത്തോടി. ഈ കബനി നദിയുടെ പോഷക നദിയാണ് ഏത്? കരമനത്തോടി. അപ്പം കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറ കൊല്ലം.
ചെയ്യുന്നത് ചവറാക്കൊല്ലമാണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? അത് കൊച്ചുവേളി തിരുവനന്തപുരം. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചുവേളി തിരുവനന്തപുരം. മലബാർ സിമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാർ പാലക്കാട്. മലബാർ സിമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാർ പാലക്കാട്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.